നമസ്കാരം കെ എസ് സി ബി മാനേജ്മെൻറ്റും ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന തൊഴിലാളി സംഘടനയും തമ്മിലുള്ള പ്രശ്നങ്ങളും ഒരു വിഭാഗം സാറന്മാരുടെ സമരവുമെല്ലാം ജനം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇന്ന് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവൻ വളയാനുള്ള തയ്യാറെടുപ്പിലാണ് ആസ്ഥാനം വളഞ്ഞാലും ചെയർമാനോ ബോർഡോ വളയില്ലെന്ന് കെ എസ് ഇ ബി ചെയർമാൻ പറയുന്നുണ്ട് പക്ഷേ ഈ സമരം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ പ്രതിദിനം അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങുന്ന സാറന്മാരുടെ ഒരസുഖം എന്നേ പറയാനൊക്കൂ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച നാൽപ്പത്തിയെട്ട് മണിക്കൂർ പണിമുടക്ക് പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒരു ടൂർ പാക്കേജ് ആയിരുന്നു എന്നത് നാട്ടിൽ പാട്ടായ കാര്യമാണ് സമൂഹത്തിൽ പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിച്ചുകൊണ്ട് ഇടതുപക്ഷ തൊഴിലാളി പാർട്ടി നടത്തുന്ന ആഭാസം പക്ഷേ അവശ്യ സർവീസായ വൈദ്യുതി വിതരണം നടത്തുന്ന കെ എസ് ഇ ബിയിലെ ഒരു ഉദ്യോഗസ്ഥ ഇങ്ങനെ പണിമുടക്ക് മുതലെടുത്ത് ടൂർ പോയാൽ എങ്ങനെയുണ്ടാകും അതനുവദിക്കാതിരുന്നതിന് ചെയർമാനെതിരെ നടത്തുന്ന ഒരു സമരാഭാസമാണിത് ചട്ടങ്ങൾ അനുസരിപ്പിക്കേണ്ട കെ എസ് ഇ ബിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ചട്ടലംഘനം നടത്തി ആർജിത അവധിയെടുത്ത് തൻ്റെ ആസ്ഥാനം വിട്ടുപോയി ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തയെ അധികരിച്ച് കെ എസ് ഇ ബി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ ആ ഓഫീസറെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതൊരു സാധാരണ നടപടി മാത്രമാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ഓഫീസർമാർ എത്രയോ തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പേരിൽ ഒരു തൊഴിലാളി സംഘടനകളും സമരവുമായി രംഗത്ത് വന്നിട്ടില്ല മേൽപ്പറഞ്ഞ ഓഫീസറുടെ സസ്പെൻഷനെ തുടർന്ന് കെ എസ് ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചു സസ്പെൻഡ് ചെയ്യപ്പെട്ട ഓഫീസർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഓഫീസർ സസ്പെൻഷനിൽ തുടരേണ്ട സാഹചര്യം അല്ലെങ്കിൽ ആ തുടരേണ്ട ആവശ്യമില്ല എന്ന് കണ്ടെത്തലിനെ തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യഥാസമയം അവധി അപേക്ഷിക്കാതിരുന്നത് പൊറുക്കണം എന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം ബോർഡിന് മുന്നിൽ വരികയും ആ നിവേദനം പരിഗണിച്ച് സസ്പെൻഷൻ അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വെറും സാധാരണ ആയ ഈ അച്ചടക്ക നടപടിക്കെതിരെ ഇവർ ഓഫീസേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചു ഈ സമരത്തെ തുടർന്ന് സമരം ചെയ്ത സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം സസ്പെൻഷനിലായി എന്നാൽ അവരുടെയും സസ്പെൻഷൻ പിന്നീട് റദ്ദാക്കി നിയമനം നൽകി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ വീണ്ടും ഈ സഖാക്കൾ ആസ്ഥാനം വളയുന്നത് എന്തിനായിരിക്കും പതിനാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സഞ്ചിത നഷ്ടത്തിലേക്ക് കെ എസ് സി ബി യെ നയിച്ച പ്രവർത്തന മികവ് കാഴ്ചവെച്ച ഓഫീസർമാരാണ് സമരത്തിലൂടെ സ്ഥാപനത്തെ വളയ്ക്കാനും ഒടിക്കാനും രംഗത്ത് നിൽക്കുന്നത് എന്നോർക്കണം ഈ പതിനാറായിരത്തി എണ്ണൂറ് കോടി രൂപ സഞ്ചിത നഷ്ടം ഈ സ്ഥാപനത്തിനുണ്ടാക്കിയത് ഈ സ്ഥാപനത്തിലെ വർക്കർ മുതൽ സബ് എഞ്ചിനീയർ വരെയും ഉള്ള തൊഴിലാളികളോ അല്ലെങ്കിൽ കണക്കെഴുതി സൂക്ഷിക്കുകയും മറ്റും ചെയ്യുന്ന ക്ലർക്കുമാരോ ജോലി ചെയ്യാത്തത് കൊണ്ട് ഉണ്ടായതല്ല സമരം ചെയ്ത് വിടക്കാക്കി സ്വകാര്യ മുതലാളിമാർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കലാണോ ഇല്ലാത്ത കാരണം പറഞ്ഞുള്ള ഈ വളയലിൻ്റെ ലക്ഷ്യം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതോ സ്ഥാപനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഓഫീസേഴ്സ് അസോസിയേഷന് അല്ലെങ്കിൽ ആ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാവിന് നൽകണം എന്നാണോ ഒരാളുടെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ പ്രവേശിപ്പിക്കാൻ ഉത്തരവ് നൽകിയാൽ അതനുസരിക്കാതിരിക്കുന്നത് ഏത് കാരണത്താലാണ് അതൊരിക്കലും ന്യായമുള്ള ഒരു കാരണമാണോ സമരത്തിലുള്ള ഓഫീസർമാർ മറ്റു കാരണങ്ങൾ പറഞ്ഞ് അവധിയെടുത്താണ് ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സമരത്തിൽ പങ്കെടുക്കാൻ അവധി അപേക്ഷ നൽകിയാൽ അത് അവധിക്കുള്ള ശരിയായ കാരണമല്ലാത്തത് കൊണ്ട് തന്നെ അംഗീകരിക്കപ്പെടില്ല അതുകൊണ്ട് ഈ ഓഫീസർമാരെല്ലാം മറ്റു പല കാരണങ്ങളും പറഞ്ഞ് അവധിയെടുത്ത് വേതനം പറ്റിയ ശേഷമാണ് ഈ സമരം ചെയ്യുന്നത് എന്നോർക്കണം അത് നിയമവിധേയമല്ല ഉചിതവുമല്ല ഇത് സംസ്ഥാനത്തെ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളുടെ ഒരു ഗുണ്ടായുസമാണ് മാസം മുഴുവൻ പണിയെടുത്തിട്ടും ശമ്പളം കിട്ടാത്ത കെ എസ് ആർ ടി സി ജീവനക്കാർ തൊട്ടപ്പുറത്ത് ഉള്ളത് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ ഒന്ന് കാണണം ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ മാസശമ്പളം വാങ്ങി മാനേജ്മെൻറ്റിനെ തെറി സാറന്മാർക്ക് എന്താണ് പ്രശ്നം എന്ന് ജനം ചോദിക്കുകയാണ് ഒരു കാര്യം ഈ അസോസിയേഷൻ്റെയും മറ്റ് തൊഴിലാളി സംഘടനകളുടെയെല്ലാം അംഗങ്ങൾ ഓർത്തിരിക്കേണ്ടത് നല്ലതാണ് ഇന്ന് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുമുള്ള കുത്തകാവകാശം കെ എസ് ഇ ബിക്ക് മാത്രമാണ് ആ അവസ്ഥയ്ക്ക് ഏത് നിമിഷവും മാറ്റം വരാം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മറ്റൊരു കമ്പനി ഈ രംഗത്തേക്ക് കടന്നു വന്നു കൊള്ളണം അല്ലെങ്കിൽ വന്നു കൂടായുകയില്ല അപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ഇന്നത്തേതുപോലെ നിസ്സാരമാവുകയുമില്ല സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ പിടിച്ചു കൊണ്ടുവരാൻ സ്വകാര്യ സ്കൂളിലേക്ക് പോലും അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളിൽ നിന്ന് കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാൻ പെടാപ്പാടുപെടുന്ന ഇന്നത്തെ സർക്കാർ അധ്യാപകരെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അധ്യാപകരെയും കണക്ഷൻ പിടിക്കാനായി വെയിലുകൊണ്ട് നടക്കുന്ന ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരെയും എല്ലാം ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സാറന്മാർ ഒന്ന് കണ്ടിരിക്കുന്നത് നന്നാണ് കാരണം കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യങ്ങൾ കേരളത്തിലെ ഇരുട്ടിലാക്കാതിരിക്കാൻ പെടാപ്പാടുപെടേണ്ട ആത്മാർത്ഥതയോടെ ജോലി ചെയ്യേണ്ട ഒരു സ്ഥാപനത്തിലെ അവർ കാരണം കേരളത്തിൻ്റെ വൈദ്യുതി രംഗം അവരുടെ കുത്തകാവകാശമാണ് കെ എസ് ഇ ബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ തന്നെ പതിനാലായിരത്തി എണ്ണൂറ് കോടിയുടെ സഞ്ചിത നഷ്ടമുള്ള ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റിനെ ഇവിടുത്തെ പൊതുജനങ്ങളോ സർക്കാരോ അല്ലെങ്കിൽ മന്ത്രിയോ തള്ളിക്കളയില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ തൊഴിലാളി സംഘടനകൾ എന്ന് വിളിപ്പേര് മാത്രമേ ഉള്ളൂ അത് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘടനയാണ് ആ സംഘടന നടത്തുന്ന ഈ സമരാഭാസത്തെ ജനം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്